ചേർത്തല പള്ളിപ്പുറം കടമ്പനാകുളങ്ങര മഹാദേവി ക്ഷേത്രത്തിലെ വിഷു മഹോത്സവത്തിന് തുടക്കമായി. ചേർത്തല പള്ളിപ്പുറം ശ്രീ കടമ്പനാകുളങ്ങര മഹാദേവി ക്ഷേത്രത്തിലെ വിഷു മഹോത്സവം ഏപ്രിൽ 5 മുതൽ 14 വരെയാണ് നടക്കുക. ഉത്സവത്തിന്റെ ഭാഗമായുള്ള ഗജമണ്ഡപ സമർപ്പണം നടന്നു. SNDP യോഗം പൂച്ചാക്കൽ മേഖലാ കമ്മിറ്റി ചെയർമാൻ KL അശോകൻ ഗജമണ്ഡപ സമർപ്പണം നിർവഹിച്ചു. സമ്മേളനത്തിൽ SNDP യോഗം പൂച്ചാക്കൽ മേഖലാ കമ്മിറ്റി പ്രസിഡന്റ് ബിജുദാസ് അധ്യക്ഷനായി. സെക്രട്ടറി CP അനിൽ സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർമാൻ TD പ്രകാശൻ തച്ചാവറമ്പിൽ, VP രഘു, DD ജഗദീഷ്, MD മോഹനൻ, ഡോക്ടർ എ ജയൻ, സുരേഷ് കരിയിൽ, അതുല്യ മോഹനൻ എന്നിവർ പ്രസംഗിച്ചു. നിർബന്ധിത പിരിവുകളോ ഒന്നുമില്ലാതെ ഇത്രയും വലിയ ഒരു ഗജമണ്ഡപം. ഈ ഗജമണ്ഡപം എന്ന് പറയുമ്പോൾ ഈ തച്ചുശാസ്ത്രപ്രകാരം പണ്ടുകാലത്ത് എത്തിയിരിക്കുന്ന ഒരു പേരാണ് ഗജമണ്ഡപം എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ ഗജമണ്ഡപം മാത്രമല്ല, ഇന്ന് പല ക്ഷേത്രങ്ങളിലും ഗജമണ്ഡപം ഉണ്ടെങ്കിലും ആന കിടക്കാറില്ല. ഇവിടെ അതല്ല, ആന കിടക്കുന്ന ഗജമണ്ഡപം തന്നെയാണ് ഇവിടെ വരാൻ പോകുന്നത്. അപ്പോ നമ്മൾ പല കാര്യങ്ങളിലും ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, കരിയും വേണ്ട കരിമരുന്നും വേണ്ട എന്ന് പറഞ്ഞ പല ക്ഷേത്രങ്ങളിലും കരിയെ ഒഴിവാക്കി, പക്ഷെ അവിടെ കരിമരുന്ന് ഒഴിവാക്കിയിട്ടില്ല. ചില സ്ഥലങ്ങളിൽ കരിമരുന്ന് ഒഴിവാക്കി, അവിടെ കരി ഒഴിവാക്കിയിട്ടില്ല. ഇതാണ് ഇപ്പൊ നമ്മുടെ ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. അപ്പോ ഇതുപോലൊരു ക്ഷേത്രം, ഇതുപോലുള്ള ഒരു ഗജമണ്ഡപം, ഇതൊരു മൾട്ടി യൂട്ടിലിറ്റി ഹാൾ കൂടിയാണ്. കാര്യം വെച്ചാൽ ഇവിടെ തിരുവാതിരയോ മറ്റേതെങ്കിലും പരിപാടിയോ വിവാഹമോ അതുപോലുള്ള ഏത് ചടങ്ങുകളും ക്ഷേത്രത്തിൽ ദേവിയുടെ മുമ്പിൽ നടത്തുന്നതിനുള്ള ഒരു മണ്ഡപം കൂടിയാണ് ഈ ഗജമണ്ഡപം. അപ്പോൾ അതിന് ആനപ്പന്തലിന്റെ പേര്, പണ്ട് കാലത്തെ പേരതാണെങ്കിലും തച്ചുശാസ്ത്രപരമായ കണക്കും ഒരു പക്ഷേ അങ്ങനെയായിരിക്കും. അത് സമിതിയോട് യോജിച്ചറിയാൻ പറ്റുള്ളൂ. എങ്കിൽ പോലും ഇത് ഒരുപാട് കാര്യങ്ങൾക്ക് പ്രയോജനം ചെയ്യുന്ന ഒരു കാര്യമാണ്. 32 ലക്ഷം രൂപ ചെലവഴിച്ചെങ്കിലും ഈ തലമുറയ്ക്കും വരുതലമുറകൾക്കും ഒക്കെ പ്രയോജനം ചെയ്യുന്ന ഒരു ഏറ്റവും നല്ല ഒരു മണ്ഡപം ഇവിടെ പണിതീർത്ത ആൾക്കാരാണ് ഇവിടുത്തെയുള്ള ഈ ക്ഷേത്രത്തിന്റെ ഭാരവാഹികൾ, അഥവാ 663 ശാഖ 663 ഭാരവാഹികൾ. അവിടെ സമർപ്പണ മനോഭാവത്തോടെ പ്രവർത്തിച്ചിട്ടുള്ളത് കൊണ്ടാണ് 317 ദിവസം കൊണ്ട് ഇത്രയും നല്ലൊരു വലിയൊരു മണ്ഡപത്തിന്റെ പണി പൂർത്തിയാക്കാൻ കഴിഞ്ഞതും ഈ നാടിനായിട്ട് സമർപ്പിക്കാൻ കഴിഞ്ഞതും.